സ്കോട്ട്ലൻഡിലെ ഇന്ത്യക്കാർക്കൊപ്പം ഡ്രം വായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലാസ്ഗോയിലെ പാരിസ്ഥിതിക ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങാനിരിക്കെയാണ് പ്രധാനമന്ത്രി തന്നെ യാത്രയാക്കാനെത്തിയ സ്കോട്ട്ലൻഡിലെ ഇന്ത്യക്കാർക്കൊപ്പം ഡ്രം വായിക്കാൻ കൂടിയത്. വിമാനത്താവളത്തിൽ പരമ്പരാഗത ഇന്ത്യൻ വേഷം ധരിച്ചെത്തിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. നിരവധി പേരാണ് മോദിയെ യാത്രയയക്കാൻ വിമാനത്താവളത്തിൽ ഒത്തുകൂടിയത്. നിരവധി പേരുമായി പ്രധാനമന്ത്രി സംവദിച്ചു, പലരുടെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് വാദ്യസംഘത്തിനൊപ്പം ഡ്രം കൊട്ടാൻ മോദിയും ചേർന്നു. അടുത്ത വർഷം അവസാനത്തോടെ ഇന്ത്യക്ക് 500 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2070 ഇന്ത്യയിലെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2030 കാർബൺ പുറന്തള്ളൽ 50% വാക്സിൻ മൈത്രിയിൽ കൂടുതൽ രാജ്യങ്ങളെ സഹായിക്കാനാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡിൽ നിന്നുള്ള ആരോഗ്യ സാമ്പത്തിക മേഖലകളുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ഉച്ചകോടിയിൽ നടന്ന ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. G20 ഉച്ചകോടി ചർച്ചകൾ വിപുലവും ഗുണപ്രദവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടാനായെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തി. ആഗോള ഊർജ പ്രതിസന്ധിയും G20 യോഗത്തിൽ ചർച്ചയായി. നേരത്തെ G20 യോഗത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിരുന്നു. മോദിയുടെ ക്ഷണപ്രകാരം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അധികം വൈകാതെ പോപ്പ് ഇന്ത്യയിലെത്തുമെന്നാണ് സൂചനകൾ. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉടനുണ്ടായേക്കുമെന്നും വലിയ സമ്മാനമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പ്രതികരിച്ചതായും വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.